मैंने आपको देखा, आप हैकर है क्या? अरे हाँ मैं है करीब। ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പെൻ ഗെയിമിങ്ങിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെല്ലാം റാങ്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റാങ്കിൽ ഇത് ഗെയിം തന്നെ ഗരീനയാണെങ്കിൽ ഒരുമാതിരി ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ റിവൈവൽ പോയിന്റ് സിസ്റ്റം കൊണ്ടുവന്ന ശേഷം ഭയങ്കര ബോറാണ്, ലാഗാണ്, ഭയങ്കര ഇതാണ്. എനിക്ക് തന്നെ ബോറടിച്ച് തുടങ്ങി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ റാങ്ക് മാച്ച് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, റാങ്ക് പുഷ് ചെയ്യുന്നതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഹാക്കറും കൂടെ വന്നു കഴിഞ്ഞാൽ അതിലും ഗതികെട്ട ഒരവസ്ഥ വേറെയില്ല. സോ അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി കളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതായത് നമ്മുടെ ഹാക്കർ മോൻ വന്നു, അങ്ങനെ ഒരു ഹാക്കർ സ്കോഡ് തന്നെ വന്ന് നമ്മളെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന എൻ്റെ ടീമേറ്റിനെ ഫിനിഷ് ചെയ്ത ഈ ഒരു ടീമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതിൽ ഈവൻ ഉണ്ടല്ലോ, ഇവൻ്റെ ഈ ഒരു ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ സ്പീഡാക്കിയതൊന്നുമല്ല, ഇവരുടെ ശരിക്കുള്ള മൂവ്മെൻ്റ് ആണ്. ഇത്രയും സ്പീഡായിട്ട് അവർ മൂവ് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇവന്മാർ ഓൾറെഡി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇവൻ, ഈ ഒരു ഇവൻ്റെ പേരെന്താ, ഗെയിമർ രാജ്. ഓക്കെ, ഇവൻ ആണെങ്കിൽ ഗ്രനേഡൊക്കെ വെച്ച് ഒരു സ്ക്വാഡിനൊക്കെ കൊന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ ആദ്യമേ ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു. സോ ഇവൻ്റെ മൂവ്മെൻറ്റ് കണ്ടാലേ അറിയാം ഇവൻ ഹാക്കർ തന്നെയാണ്. ഇവൻ ഏതൊക്കെ ഹാക്കാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള അറിയില്ല. കണ്ട പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യാണ്. ശരിക്കും ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. ഇവന് ബാക്കിൽ നിന്നല്ല അടി കിട്ടുന്നുണ്ട്, ബട്ട് ഇവന് വലിയ രീതിക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കണ്ടോ, ഇവൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല, ബട്ട് എന്തായാലും ഹാക്കറാണെന്നുള്ള കൺഫേമാണ്. ഞാൻ ആ ഹാക്കറാണ് കൺഫേം ചെയ്ത ശേഷം ലാസ്റ്റ് ഞാൻ ലോബിയിലും വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇവൻ്റെ അടുത്ത്. അപ്പോഴും എൻ്റെ അടുത്ത് ഹാക്കറാണ്, ഹാക്ക് സെയിൽ ചെയ്യുന്നവനാണ്, വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ലാസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഇവൻ്റെ ഓരോ ടീമേറ്റ്സിനെയൊക്കെ ഞാൻ മാറ്റി മാറ്റി കാണിച്ചു തരാം. അവരൊക്കെ രണ്ട് പേര് ഇത് ഹാക്കറാണ്, ഇത് ഇവനും ഹാക്കറാണ്. ഇവൻ്റെ മൂവ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവനും ഹാക്കറാണ്. ഇവർ പോകണമെങ്കിലേ, ഇതെന്താണ് ശരിക്കും ഫ്രീ ഫയർ ആണോ അതോ റേസിംഗ് ആണോ? ഓട്ട മത്സരത്തിനാണെങ്കിൽ കൊള്ളാം. ഇവന്മാരെന്താണ് ഈ കാണിക്കുന്ന മിന്നൽ മുരളിയെ പോലെയാണ് ഗായ്സ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവൻ ഇവൻ്റെ ടീമേറ്റ് ആണ് അവൻ, അവനൊരു പാവമാണെന്ന് തോന്നുന്നു. അവൻ നല്ലപോലെ പയ്യാണ് പോയി കളിക്കുന്നത്, ഇവനും അതെ. ഇതാണ്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഹാക്കർ ചത്തിയിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ തന്നെ ഹാക്കറിനെ വിളിച്ചു, അതായത് പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരും. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഉള്ള ഹാക്കറിനെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും ആരെങ്കിലും കൊല്ലണത്. അപ്പോഴത്തേക്ക് ഗരീന അടുത്തത് ഉടായി പറക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഹാക്കർ വീണ്ടും ജനിച്ചു വന്നു ഗൈസ്. ഇതൊക്കെയാണ് പ്രശ്നം. എന്ത് പറയാനാണ്, ഗരീന പണ്ടേ ഉടായ്പാണ് ഗൈസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്നുണ്ട്. ഈ ചെറുക്കനാണ് മെയിൻ ഹാക്കർ എന്ന് തോന്നുന്നു. മറ്റവൻ ഇവൻ്റെ അസിസ്റ്റൻ്റാണ്, ഇവനാണ് മെയിൻ ഹാക്കർ. ഓക്കെ, അപ്പോൾ ഇവനാണ് ചത്തെടുത്താൽ എണീറ്റ് വന്നത്. ഇവൻ്റെ ഓർഡർ ആ ഓട്ടം കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞാൻ, ശരിക്കും ഞെട്ടിപ്പോയി. ഇവൻ അവിടെ നിന്ന് ഇവിടം വരെയൊക്കെ എത്തുന്ന എന്തോരം സ്പീഡിലാണെന്ന് നോക്കിക്കോ. അതുപോലെ തന്നെ ഇവൻ ഇപ്പോൾ 12 കില്ല് എടുത്തിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. നമ്മുടെ റാങ്കിൽ കഷ്ടപ്പെടുന്ന നമ്മൾ റാങ്ക് പുഷ് ഒക്കെ ചെയ്ത് പാതിരാത്രി ഉറക്കം ഒളിച്ചിരുന്ന് കളിക്കുമ്പോൾ ഇങ്ങനെയുള്ളവന്മാർ വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, നല്ല ദേഷ്യം. പിന്നെ അവസാനം എനിക്ക് നെഗറ്റീവ് വന്നില്ല. ആ ഒരൊറ്റ കാറ് കൊണ്ടാൽ ഞാൻ തെറി വിളിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു അവന്മാരോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് എന്തായാലും കാണാൻ പറ്റുമോ? അത് ഇതാ ഇപ്പോൾ നോക്കി, ഇവനാണെങ്കിൽ ഇത് കണ്ട് ഈ പറഞ്ഞ പരാങ്ക് വീശിയാണ് കാണിക്കുന്നത്. അവൻ്റെ ഓട്ടവും അതുപോലെ തന്നെ ഇവന്മാർക്ക് ഇത്രയും ഗ്ലൂ ആളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല. ഇവന്മാർ ഇവൻ ഇങ്ങനെ ഗ്ലൂ ആൾ ഇട്ടിട്ടിട്ട് പോവാണ്. ശരിക്കും അവൻ്റെ ഓട്ടം നോക്കി, ഇവന്മാരെല്ലാം ഇപ്പോൾ ഇവന്മാർ കൊല്ലും. അതാണ് അലേ വാറ് കാണിക്കുന്നുണ്ട്. അവനെയും കൊന്ന് ഇവർ ബുയ അടിക്കും. അങ്ങനെ ഞാനെന്തായാലും ഇവനെ ഇപ്പോൾ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. എനിക്ക് ഒരാളെ റിപ്പോർട്ട് അടിക്കാനേ പറ്റുള്ളൂ ഗൈസ്, എന്ത് ചെയ്യാനാണ്. അപ്പം നിങ്ങളിങ്ങനെ റാങ്ക് കളിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഹാക്കറിനൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ റാങ്ക് പുഷ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് വന്നു എന്നൊക്കെ പറയാം. ആ സ്കോഡാണ് ബുയ അടിച്ചിട്ടുള്ളത്, അത് പിന്നെ പറയണ്ടല്ലോ, നേരത്തെ നമുക്കറിയാം. സോ എന്തായാലും ഇവന്മാർ ബുയ അടിച്ചതുകൊണ്ട് തന്നെ ഇവന്മാർ ഹാക്കറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവന്മാരുടെ ഫ്രണ്ടിനെ ഒന്ന് നമ്മുടെ ലോബിയിൽ വിളിച്ചിട്ട് സംസാരിക്കാൻ പോവാണ്. അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വിളിച്ചിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവണൻ അവനെ എക്സ്പെക്ട് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു, ഓൾറെഡി അവൻ്റെ ഐഡിയിൽ താഴെ കോൺടാക്ട് ചെയ്യാൻ അവൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. സോ ഞാൻ അതൊന്നും ഇവിടെ മാസ്ക് ചെയ്തിട്ടുണ്ട് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, എന്തായാലും ഞാൻ വിളിച്ച നമ്മള് സംസാരിക്കാൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഹമനെ ദേഖാ ക്യൂ ആപ് ഹാക്കർ കേ സാത് കേ രഹി ഹോ?
अच्छा आप कौन सा लैंग्वेज में कंफर्टेबल है वो बताइए पहले। हम्म, मलयालम मलयालम आपको मलयालम मालूम है क्या? केरला अच्छा आप कहाँ से हो ऐसे? केरला तो केरला मालूम। केरला। हाँ किरा रिकॉर्ड है तो एक को अभी निकालो, मैं उसको बुला रहा हूँ, उससे बात कर लो ठीक है, जो भी बात करना है। हाँ ओके ओके ठीक है अच्छा वो रखना कि तारुणे नहीं हूँ ना रंग तारुणे बैक करो। हाँ वेट एक मिनट एक हाँ मिनट, अबे थाम बड़ा हजार लोग सुन पड़े। हम अगर रिक्वेस्ट कर, ये लो बात कर लो। हेलो 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 भैया, मैंने रिसेंटली गेम रैंक गेम पर था, मैंने आपको देखा, आप हैकर है क्या? हाँ हाँ मैं है करी हूँ, मैं है सेल करता हूँ, मैं है क्रिएट करके बेचता हूँ, क्यों हैकर रहे हो क्या? क्योंकि ये मेरा बिजनेस है ना बहन, इसीलिए एक बार भी बोलो। हाँ ये मेरा बिजनेस है समझा। हाँ ओके सो मैं सेल करता हूँ, सेल करके थोड़ा सा इनकम मिलता है बस, वही और कुछ नहीं। हाँ ठीक है। मैंने दो आपके एक टीममेट भी देखा हो, मुझे लगता है कि ठीक वो भी है हैकर है। हाँ हाँ, तो कुछ नहीं, मैंने हैकर हाँ कंफर्म करने के लिए आपको बुला। नेपाल कंफर्म, ये दोनों का नाम हैकर कहाँ है, केरला का हो आप? नेपाल का कहाँ क्या का हो आप? आपको बैन नहीं मिलता है क्या रिपोर्ट? मैं बता रहा हूँ आप कहाँ का हो, हेलो कहाँ से हो आप, ये पूछ रहा है वो। ओके, मैं केरल केरल केरला मालूम है केरल। क्या? हाँ अच्छा, सही है, चलो अभी जाना पड़ेगा, अपना स्क्वाड अभी खड़ा है मेरे लिए। सुनिया हाँ ओके ठीक है ഗായ്സ്, ആ ഹാക്കർ മോൻ പറഞ്ഞു കേട്ടായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു ബാങ്ക് കിട്ടൂലേ റിപ്പോർട്ട് കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ട് കൂടെയുള്ളവന് മനസ്സിലായി ഞാൻ കൊച്ചുകുട്ടിയാണെന്ന്. അവൻ പറഞ്ഞു ഞാൻ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ എന്തായാലും കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവന്മാരുടെ ഹാക്ക് എൻ്റെ അടുത്ത് സെയിൽ ചെയ്യാൻ അവന്മാർക്ക് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ശരി ഞാൻ പോവാണ്, എൻ്റെ സ്കോഡ് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ് ഗൈസ് ചെയ്തത്. സോ ഇവന്മാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാക്ക് യൂസ് ചെയ്ത് കളിച്ചിട്ട് ടീംമേറ്റ്സ് ഒക്കെ ബിഗിനേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ അവരുടെ റാങ്ക് പുഷ് ചെയ്ത് കൊടുക്കുകയും വേണം, അതുപോലെ തന്നെ ഈ ഹാക്ക് സെയിൽ ചെയ്യുകയും വേണം, ഇതാണ് ഇവന്മാരുടെ ഉദ്ദേശം. അവൻ വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞതും അത് തന്നെയാണ്. സോ ഇവൻ്റെ ഈ ഊള ഹാക്ക് ഒന്നും നമ്മൾ മലയാളികൾക്ക് വേണ്ട, പിന്നല്ല നമ്മൾ മലയാളികൾ പുലികളില്ലേ, പിന്നെ ഇവന്മാരുടെ ഹാക്ക് വെച്ച് നമുക്ക് കളിക്കേണ്ട ഒരാവശ്യമില്ല, നമ്മൾ അന്തസ്സായിട്ട് കളിക്കുന്നവരാണ്. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹാക്ക് യൂസ് ചെയ്ത് ഒരു കുറേ ആൾക്കാരെ കൊന്ന് അല്ലെങ്കിൽ ഹീറോയ്ക്ക് അടിച്ച് ഗ്രാൻഡ് മാസ്റ്ററെ പുഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതിലും ഭേദം അല്ലെങ്കിൽ അതിലും അന്തസ്സുണ്ടടാ ഒരുത്തനെ നമ്മൾ പോയി കളിച്ച് നോക്കായി നമ്മൾ ചത്തു കഴിഞ്ഞാലും. സോ അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ആരും ഹാക്ക് ഒന്നും യൂസ് ചെയ്യരുത്. സോ എനിക്കുണ്ടായ ഈ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നമ്മൾ റോഡ് ടു 100K ആണ്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ.